ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് ഓട്ട് ഫിഫ്റ്റി ഐ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് ഓട്ട് ഫിഫ്റ്റി ഐ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തില് ആറേ പോയിന്റ് ഏഴ് ഇഞ്ചിന്റെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത് അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ വരുന്നില്ല പക്ഷെ അത് വരുമ്പോഴും ഒരു കാര്യമുണ്ട് ഈ ഫോണിന്റെ വില പത്തായിരം രൂപയ്ക്ക് താഴെയാണ് വരുന്നത് ഒമ്പതിനായിരം രൂപ പ്രൈസഞ്ചിലാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ ഡി റെസല്യൂഷൻ ഇല്ലാത്തത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാനും പറ്റില്ല അത് ഓക്കെയാണ് എന്ന് പറയാം എന്നാലും ഫുള്ള് എ ഡി റെസൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി അത്രേ ഉള്ളൂ പിന്നെ എൽ സി ഡി പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട് പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻടർ ബാത്ത് ആയിട്ടാണ് പിന്നെ ഈ ഒരു ഫോണിൽ നൂറ്റി ഒരു തേഡ്സിന്റെ റീഫ്രഷ് ഐറ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നൂറ്റി രണ്ട് തേർസിന്റെ റീഫ്രഷ് ഐറ്റർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അത് നമുക്ക് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ തന്നെ പറയാവുന്നതാണ് പിന്നെ ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് അഞ്ഞൂറ് അഞ്ച് ഇഞ്ചാണ് ഡൈനാമിക് ബാർ എന്നുള്ള ഒരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് അതായത് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിലേതുപോലെയൊക്കെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരിക ഒരു ഡൈനാമിക് ഐലൻഡ് പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ് ഇത് എന്തായാലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് പ്രൈസഞ്ചിനനുസരിച്ചിട്ടുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് പിന്നെ ഈ ഒരു ഫോണിൽ സൈഡ് മോണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ വെയ്റ്റ് വരുന്നത് നൂറ്റി എൺപത്തി നാല് ഗ്രാം ആണ് തിക്നെസ് വരുന്നത് എട്ട് പോയിന്റ് ഒന്ന് എം എം ആണ് പിന്നെ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഐ പി റേറ്റിംഗ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഒരു ഫോണിന്റെ സേജ് ഗ്രീൻ സ്ലീക്ക് ബ്ലാക്ക് അതുപോലെ തന്നെ ടൈറ്റാനിയം ഗ്രേ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി പ്രോസസറിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ മീഡിയടെക്കിന്റെ ഹീരോ ജി എയ്റ്റി വൺ എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്ത ഒരു പ്രോസസർ ആണ് എന്ന് പറയാവുന്നതാണ് പിന്നെ ഫൈവ് ജി സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല മാക്സിമം ഫോർ ജി സപ്പോർട്ടാണ് ഇതിൽ വരുന്നത് ആറ് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണലും ആണ് ഈ ഫോണിൽ വരുന്നത് പിന്നെ എൽ പി ഡി ഡി എഫ് ഫോർ എക്സിന്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോണിൽ മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട് അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റർണൽ മെമ്മറിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് മുമ്പ് മൊഴി ഈ ഫോണിൽ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസഡ് എക്സ് വൈ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത് ക്യാമറ ആരും പറയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി എട്ട് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ആണ് ഇതിൽ വരുന്നത് രണ്ടാമത് ഒരു എ ലെൻസ് കൊടുത്തിട്ടുണ്ട് വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല പിന്നെ ഫ്രണ്ടിൽ എട്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് സീറോ പേർസൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത് അപ്പം ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റേഞ്ചില് വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലാത്തതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല ബാറ്ററിയുടെ കാര്യത്തിൽ അയ്യായിരം എം എന്റെ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ പതിനെട്ട് പത്ത് പെർസെന്റ് സപ്പോർട്ട് വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് അരക്കിടില്ലാത്ത ഒരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ് ടൈപ്പ് സി ചാർജിംഗ് ബോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് അരക്കിയിട്ടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഇപ്പം നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലേക്കാണ് ഈ സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നൈജീരിയയിൽ ഈ സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രയും തിരക്കില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഇപ്പം തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് നൂറ്റി രൂപിന്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള നല്ലൊരു കാര്യം തന്നെയാണ് ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് എന്നുള്ളത് നല്ലൊരു കാര്യമാണ് പിന്നെ തിരക്കിടില്ലാത്ത ഒരു പ്രോസസ്സറും തിരക്കേ ഇല്ലാത്ത വൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേ ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ് ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റും കാരണം ഇപ്പം കൺഫേം ആയിട്ടില്ല അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പിന്നെ ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു എട്ടായിരം രൂപ പ്രൈസേജിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് റോഡ് ഫിഫ്റ്റി ഐ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക